സാന്ത്വനം സീരിയലിലൂടെ താരമായി മാറിയ നടിയാണ് ഗോപിക അനിൽ. സാന്ത്വനത്തിലെ അഞ്ജലിയായി എത്തിയാണ് ഗോപിക ആരാധകരുടെ പ്രിയങ്കരിയാവുന്നത്. ജനപ്രിയ കോംബോ ആയിരുന്നു സാന്ത്വനത്തിലെ അഞ്ജലിയും ശിവനും. ഇന്ന് ഗോപികയുടെ വിവാഹ ദിവസമാണ്. ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും സാന്ത്വനം അവസാനിച്ചതിൻ്റെ സങ്കടം ഗോപികയുടെ മനസ്സിലുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആ വേദന ഗോപിക പങ്കുവെക്കുകയും ചെയ്തു. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു തൻ്റെ സാന്ത്വനത്തിലെ തൻ്റെ അവസാന ഷോട്ടിനെക്കുറിച്ചും പരമ്പര അവസാനിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഗോപിക സംസാരിച്ചു. അവസാന എപ്പിസോഡിൽ ഗോപിക ഉണ്ടായിരുന്നില്ല. തന്റെ അവസാന രംഗം ചിത്രീകരിച്ചതിന് പിന്നാലെ നടന്ന കാര്യങ്ങളുടെ വീഡിയോയും ഗോപിക പങ്കുവച്ചിട്ടുണ്ട്. ക്യാമറയെയും ദൈവത്തെയും തൊഴുകയും വിങ്ങിപ്പൊട്ടുകയും ചെയ്യുന്നുണ്ട് ഗോപിക വീഡിയോയിൽ. വളരെ വൈകാരികമായ നിമിഷമായിരുന്നു ഗോപികയ്ക്കിത്. അവസാന ദിവസം അഞ്ജലിയായുള്ള അവസാന ഷോട്ട് തീർത്തും ഹൃദയഭേദകമായിരുന്നു. ഇനിയൊരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ അഞ്ജലിയായി എത്താൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. അഞ്ജലിയാകുന്നത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൃദയം അഞ്ജലിക്ക് നൽകിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു എന്നാണ് തോന്നിയത്, ഗോപിക പറയുന്നു. ഈ കഥാപാത്രം എനിക്ക് നൽകിയ മനോഹരമായ യാത്ര പ്രതീക്ഷിച്ചതായിരുന്നില്ല. അഭിനയിക്കുന്നതിലും അപ്പുറം കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും അഞ്ജലിയെ എനിക്കായി നൽകുകയും ചെയ്ത ക്രൂവിന് നന്ദി പറയുന്നു. കഥാപാത്രത്തെ സ്വീകരിക്കുകയും എന്നെ കുടുംബത്തിലെ ഒരാളായി കാണുകയും ചെയ്ത പ്രേക്ഷകർക്ക് വലിയ നന്ദി പറയുന്നു. അഞ്ജലി നീ എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാകും. ഒരുപാട് നന്ദിയുണ്ട് എന്ന് ഗോപിക കുറിച്ചിരുന്നു. നിരവധി പേരാണ് കുറിപ്പിന് കമൻറ്റുമായി എത്തിയിരിക്കുകയാണ്. സാന്ത്വനം വീടും അഞ്ജലിയെയുമൊക്കെ തങ്ങളും മിസ് ചെയ്യുമെന്നാണ് ആരാധകർ പറയുന്നത്. ബാലതാരമായി അഭിനയത്തിലേക്ക് കടന്നു വന്ന നടിയാണ് ഗോപിക അനിൽ. തുടക്കം സിനിമയിലൂടെയായിരുന്നു, പിന്നീട് സീരിയലിലേക്ക് എത്തുന്നത്. ഇതോടെയാണ് കരിയർ മാറി മറിയുന്നത്. സാന്ത്വനത്തിലെ ശിവാഞ്ജലി കോംബോ വൻ ഹിറ്റായിരുന്നു. അതേസമയം ജീവിതത്തിൽ ഗോപിക അനിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നായിരുന്നു ഗോപികയുടെ വിവാഹം. നടനും അവതാരകനുമായ ഗോവിന്ദ പത്മസൂരിയാണ് ഗോപികയുടെ വരൻ. വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത്. കഴിഞ്ഞ ദിവസം നടന്ന അനിയോണിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഹൽദിയുടെ വീഡിയോയും വൈറലായി.